السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء محمد مصطفى صلى الله عليه وسلم. പ്രിയം ഉള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, വിശുദ്ധ റമദാൻ നമ്മളോട് യാത്ര പറയുകയാണ്. ഇനി അങ്ങനെ വേണം നമ്മൾ റമദാനെ കാണാൻ. ഇനിയുള്ള ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നിനും ഒരു സമയമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയും, ബിസിനസ്സിനെ പറ്റിയും, വീടുണ്ടാക്കുന്നതിനെ പറ്റിയും, മക്കളുടെ ഭാവിയെ പറ്റിയും, മക്കളെ കെട്ടിക്കുന്ന കാര്യത്തിലും, എല്ലാ കാര്യത്തിലും നമുക്ക് വളരെ കൃത്യമായ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു പ്ലാനിങ്, ഈ ഒരു അടുത്ത ഇത്രയും ദിവസങ്ങൾ, വളരെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കൃത്യമായ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് നമുക്ക് വരാൻ പോകുന്നത്. അതിലൊന്നാമത്തെ പ്ലാനിങ്, രാത്രികൾ പൂർണ്ണമായിട്ട് ഉറക്കൊഴിഞ്ഞ് വിവാദത്തിൽ ഇരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഇത് സാധിക്കുന്ന കാര്യമല്ല, എന്നാലും എല്ലാവർക്കും സാധിക്കും. പരമാവധി രക്ഷിതാക്കളും ഈ കാര്യത്തില്, മക്കളെ മാത്രം പറഞ്ഞാൽ പോരല്ലോ, രക്ഷിതാക്കളോടും കൂടി പറയാനുള്ളത് ഈ രാത്രികള് പരമാവധി പ്രയോജനപ്പെടുത്തണം. അത് പ്രയോജനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ജോലി ലീവ് എടുക്കാൻ പറ്റുമെങ്കിൽ, നമ്മളിപ്പം കാഷ്വൽ ലീവ് ആയിട്ടും അല്ലാതെയൊക്കെ പലപ്പോഴും ലീവ് എടുക്കുന്നുണ്ടല്ലോ പല ആവശ്യങ്ങൾക്കും വേണ്ടി. ഒരു വർഷം ഏറ്റവും കൂടുതൽ ലീവ് എടുക്കാൻ പിന്നെ ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദർഭം ഇത് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് അവസാനത്തെ രണ്ടു മൂന്ന് രാത്രിയെങ്കിലും, ആ രണ്ടു മൂന്ന് രാത്രി പൂർണ്ണമായി ഉറക്കുകയാണെങ്കിൽ പകല് അല്പനേരം ഉറങ്ങണം. കുട്ടികളോടും കുടുംബത്തോടെ ഈ ഒരു പകല് അല്പനേരം ഉറങ്ങിയിട്ട് രാത്രിയെ സജീവമാക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്. നോക്കൂ, അഫോ ചെയ്യാൻ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, അഫോ ചെയ്യാൻ, മനുഷ്യരുമായിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ അഫോ ചെയ്തുകൊണ്ട് നമ്മളെ കൂടുതൽ സൂക്ഷ്മതയുടെ, കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ, ആ തഖ്‌വ എന്നിലും നമ്മളൊക്കെ തഖ്‌വ കൂടുതൽ വർദ്ധിപ്പിക്കുക, സൂക്ഷ്മതയുടെ അളവ് കൂട്ടുക, പരമാവധി നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് എല്ലായിടങ്ങളും നമ്മുടെ വാക്കുകളും സംസാരങ്ങളും പ്രയോഗങ്ങളും വാക്കുകളുടെ പ്രയോഗങ്ങളും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കേണ്ട സമയമാണ്. ഈ നോമ്പ് മുറിയെന്ന് പറഞ്ഞാല് പണ്ട കാലത്തൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാര്യം, വെള്ളം കുടിച്ചാൽ നോമ്പ് മുറി അതൊക്കെയാണ്, ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണമായിട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ട നോമ്പാണ്. അങ്ങനെ അല്ലല്ലോ, നമ്മുടെ കാഴ്ചകളും നമ്മുടെ സംസാരങ്ങളും വികാര വിചാരങ്ങൾ വരെ നോമ്പ് മുറിയും മുറിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സംസാരം വളരെയധികം ഗൈബത്തും നമീമത്തുമായിട്ട് മറ്റുള്ളവരെ പറ്റി സംസാരിക്കാനുള്ള സന്ദർഭവും സാഹചര്യവും അല്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് വളരെയധികം സൂക്ഷ്മതയുടെ പരമാവധി അതിന്റെ പീക്ക് ലെവലിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ. അല്ലാത്ത പക്ഷം നമ്മൾ വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു കൃത്യമായ പ്ലാനിങ് നമസ്കാരത്തിന്റെ കാര്യത്തില്, ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്ന കാര്യത്തില്, ദുആ ചെയ്യുന്ന കാര്യത്തില്, കുടുംബങ്ങള് കുടുംബത്തോടെ നിൽക്കുന്നവര്, അപ്പം നമ്മുടെ ഗൾഫിൽ നിൽക്കുന്നവരാണെങ്കിലും നാട്ടില് ഉള്ളവരും കുടുംബത്തിൽ നിൽക്കുന്നവര് ആ കുടുംബത്തെ ഒന്നടങ്കം വിളിച്ചുണർത്തി, എങ്ങനെ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സന്ദർഭം കൂടുതൽ സജീവമാക്കുകയും, അതിന്റെ ഏതൊരു സംഗതിയുടെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, അപ്പൊ പരമാവധി റബ്ബുമായിട്ട് അടുക്കുകയും അതോടൊപ്പം ഏകാന്തമായിരുന്ന് കുറച്ച് അല്പസമയെങ്കിലും, പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നവർക്കും പലപ്പോഴും സംസാരിച്ചിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ പരമാവധി ഏകാന്തമായി ഇരുന്നു കൊണ്ട് റബ്ബുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമാക്കണം. ഏതെല്ലാം കാര്യങ്ങളാണോ പറഞ്ഞ് തീരുമാനിക്കേണ്ടത് അതെല്ലാം റബ്ബുമായിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രാത്രികളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവെ അതിനേറ്റവും ഏറ്റവും നല്ല രീതിയിൽ ബാധത്തിലിരിക്കാനും ഇത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനും അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ. വാഹിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.